പരിസുഖമുള്ള നോവ്, അതിൽ തെരു തെരു ചിരിയുടെ പുലരികൾ നീന്തും. അയ്യോ, നന്നായിരിക്കും വൈക്കത്തരച്ചനും മക്കളും. ദേ ഇതുകൊണ്ട് ഞാനൊന്നും അങ്ങ് തന്നാണ്ടല്ലോ, രണ്ട് മക്കളും പോത്ത് പോലെയായി. എന്റെ മാധവേട്ട, നിങ്ങൾക്കെങ്കിലും ഒരു നാണം വേണം. ഈ പെണ്ണിനെ പെണ്ണ് കാണാൻ വരുന്ന ദിവസമാണ് ഒന്ന്. ഡീ നീ കുളിച്ചാ, നിന്റെ സ്വഭാവം തന്നെ നമുക്ക്. ഡേ ഒരുമാതിരി തമാശ പറയല്ലേ. നിന്നോട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടുന്ന് പറഞ്ഞിട്ട് പോയത്, എന്തെങ്കിലും ചെയ്തു? നീ ആ തെങ്ങിന് വെള്ളം ഒഴിച്ചായിരുന്നു? മുഖത്തു നോക്കി സംസാരിക്കടാ. ഒഴിച്ചില്ല. ഒഴിച്ചാ ഓട്ടാ, ആ വാഴയ്ക്ക് കുറച്ച് ചാരം കൊണ്ട് ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടോ. ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, നീ ആ വാഴയ്ക്ക് കൊണ്ടുവന്ന് ചാരം ഇട്ടോന്ന്. ഇല്ല. പിന്നെ നീ എന്തോ അവിടെ ചെയ്തേ? ഈ മുത്തുവത്സരം ഈ ഊഞ്ഞാലി കെട്ടിക്കൊണ്ടിരുന്നു. നീ ഊഞ്ഞാലി കെട്ടിക്കൊണ്ടിരുന്നു? നിന്നെ കല്യാണം കഴിച്ച് വിടേണ്ടതാണോ? ഒരു ചായയെങ്കിലും ഉണ്ടാക്കാൻ പഠിക്കടി. കല്യാണം കഴിക്കണമെങ്കിൽ ചായ ഉണ്ടാക്കാൻ പഠിക്കണം. പിന്നെ എടി, കല്യാണം കഴിക്കണമെങ്കിൽ ഒരു പെണ്ണിന്റെ അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് ചായ ഇടാൻ പഠിച്ചിരിക്കണം. അല്ലെങ്കിൽ അച്ഛനോട് ചോദിച്ചു നോക്ക്. അച്ഛൻ ഇവിടെ ഉള്ളോണ്ട് നമ്മൾ ആ ബുദ്ധിമുട്ട് അറിയില്ലെന്നേ ഉള്ളൂ. എന്നാ പിന്നെ എനിക്ക് അച്ഛനെ പോലത്തെ ഒരു കെട്ടിന് വാങ്ങിച്ചു തന്നാ പോരെ. ഭർത്താവ് എന്ന് പറഞ്ഞാലേ ഭാര്യയുടെ താളത്തിനനുസരിച്ച് തുള്ളുന്നവനല്ല. ഭർത്താവ് എന്ന് പറഞ്ഞാൽ കാണപ്പെട്ട ദൈവമാണ്. നീ തന്നാണോ ഇപ്പൊ പറഞ്ഞേ? അതെ. അതിന്റെ അർത്ഥം മനസ്സിലാക്കിയാണോ പറഞ്ഞേ? അങ്ങനെയാണെങ്കിൽ അച്ഛൻ രക്ഷപ്പെട്ടു. നീ രക്ഷപ്പെട്ടില്ല, നീ വാ. ഞാൻ എനിക്ക് വേറെ പഠിക്കാണ്ട് കെട്ടിക്കാറായ പെണ്ണ ഒരു കൊച്ചാവേണ്ട സമയം കഴിഞ്ഞ കൊച്ചു കളിച്ചു നടക്കുന്നുണ്ട്. നീ പഠിച്ചിട്ട് എന്തെടുക്കാ? നീ എന്തു വട കടന്ന്? ഞാൻ ഡിഗ്രിക്ക് 3 വർഷം അല്ലേ പഠിക്കുന്നത്? അവൻ എത്ര വർഷം കടന്ന് എഴുതി? നീ ഈ പ്രാവശ്യം ടെസ്റ്റ് ചെയ്യിച്ചില്ലെങ്കിൽ എന്നെ അച്ഛാന്ന് വിളിക്കരുത്, പറഞ്ഞാട്ടല്ലോ. ചേട്ടൻ DNA ടെസ്റ്റ് ആണ് എഴുതാൻ പോന്നത്. അല്ല, അച്ഛാന്ന് വിളിക്കരുത്. നീ വാ. എടാ, നീ ഇങ്ങനെ കടന്ന് പഠിക്കാനും ഇരിക്കാനും നീ ഒരു കാര്യം ചെയ്യും. എന്തോന്ന്? എന്റെ കൂടെ കൃഷിപ്പണിക്ക് വാ, കൃഷിക്ക് വാ. ഞാൻ അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട്. എന്റെ പോക്കറ്റിൽ നിന്ന് കൃഷി ചെയ്യുന്നവരെ എനിക്കറിയാം. ആ കൃഷിയല്ല ഞാൻ പറഞ്ഞത്. എടാ, അധ്വാനിയാവ്. ആ അധ്വാനി ആയിട്ടാണ് അവസാനം സ്ഥാനാർത്ഥി ആക്കൂല രാഷ്ട്രപതി ആക്കാന്ന് പറഞ്ഞ് പറ്റിക്കാനും ചെയ്യാനല്ലേ. എനിക്ക് അധ്വാനി ആവണ്ട. ഈ അധ്വാനി അല്ല പിന്നെ ഈ അധ്വാനി. നമ്മള് ഡിഗ്രി വരെ പഠിച്ചിട്ട് എടാ പാടത്തും പറമ്പിലും കൂടെ ഇറങ്ങി അധ്വാനിച്ച് കുഞ്ഞു കളിച്ച് രണ്ടെണ്ണത്തെ കാലേ പിടിച്ചാൽ പറഞ്ഞേക്കടാ. ഞാൻ കഷ്ടപ്പെട്ടാണ് ഈ കാണുന്നതെല്ലാം ഉണ്ടാക്കിയത് ആണോ? ഞാൻ വിതച്ചതെല്ലാം 100 മേനി കൊയ്തിട്ടുണ്ട്. എടാ, ഞാൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടായതല്ല ഒറ്റയ്ക്ക് ഇവിടെ കൊണ്ട് ഈ 10 ആഴ്ച നിറച്ചത്. ആ കാര്യത്തില് എനിക്ക് നിങ്ങളെ നല്ല സംശയമുണ്ട്. നിങ്ങൾ കൂടുതൽ ഹരിചന്ദ്രൻ ആവുന്നു വേണ്ട. ഈ നിൽക്കുന്ന രണ്ടെണ്ണത്തിന്റെ കാര്യത്തിലും എനിക്ക് നല്ല സംശയമുണ്ട്. സംശയം ഉണ്ടെന്ന് പറഞ്ഞ സംശയമുണ്ട്. പെണ്ണിനെ കാണാൻ ഇന്ന് രണ്ടു കൂട്ടരിഞ്ഞോട്ട് വരുന്നുണ്ട്. അവരെ മുമ്പ് ഈ വിടുവായത്തിൽ ഒന്ന് വിളിച്ചിറക്കി കളയല്ലേ. ഇത്തിരി സംസ്കാരത്തിലൊക്കെ പറയണം. എന്റെ കുടുംബത്തിലുള്ള ഒരു നല്ല സംസ്കാരമുള്ളവരാ. എനിക്ക് എന്താ മനുഷ്യ ഇതാണ് മാധവൻ നായരുടെ വീട്. എവിടെ അവിടെ നിൽക്കാതെ കൊണ്ട് കയറുക.
എന്താ ദൈവമേ, എവിടെ തള്ളി പിടിച്ചോണ്ട് പോണടേ. ഞാൻ തന്നെ പെണ്ണ് കാണാൻ വന്ന ചെറുക്കായി, നിങ്ങൾ രണ്ടു ആണാ? അപ്പൊ ഞാനല്ലേ മുംബൈ പോവേണ്ടത്? തള്ളി പിടിച്ചോണ്ട് പോയിക്കോളു. ചേത്തൻ എന്ന് പറഞ്ഞു നടക്കണ്ട്, നിനക്കൊന്നും പറഞ്ഞു കൊടുത്തുടാ. ഇങ്ങനെ സ്ലോ മോഷനിൽ വന്നാലേ ആ പെണ്ണ് വേറെ വല്ലവന്റെ കൂടെ പോകും. അപ്പൊ ഇതാണ് മാധവൻ നായരുടെ വീട്. ഇതാണ് മാധവൻ നായരുടെ മോൾ ആയത് കൊണ്ട് പറയുമല്ല, നല്ല സൂപ്പർ പെണ്ണാ. എന്താടാ ഞാനല്ലേ ചെയ്യാക്കുള്ളത്? പിന്നെ സംസ്കാരം. സംസ്കാരം ഇല്ലേ? എടാ അതല്ല, നിന്റെ പോലെ കൂറ സംസ്കാരമല്ല. സംസ്കാരം എന്ന് പറഞ്ഞാൽ മാധവൻ നായർ. മാധവൻ നായരുടെ സംസ്കാരം ഈ നാട്ടിൽ ഭയങ്കര പേരാണ്. ഇങ്ങോട്ട് നോക്കിയേ, സംസ്കാരം മാധവൻ നായർ നിന്നൊരു പേര് തന്നെ ഉണ്ട്. അതാണ് മാധവൻ നായർ. മാധവൻ നായരേ, ആണോ പറ്റിയത്? കറക്റ്റ് സംസ്കാരം, ഡെഡിക്കേഷൻ ഉള്ള പുള്ളിയാണ് തോന്നുന്നത്. മാധവൻ നായരേ, ഈ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, നിനക്ക് നിന്നോട് പറ. നിങ്ങള് പെണ്ണ് കാണാൻ ചെറുക്കനെ കൊണ്ടുവരുന്നത് എന്ത്? ആ കിഴങ്ങൻ ചെറുക്കനെ കിട്ടിയില്ലേ? വാകേറിയിരിക്കേ. വാകേറിയിരിക്കുന്ന ആരടത്? ആൾക്കാര് വന്നിരിക്കും നിന്റെ ഈ വൃത്തികെട്ട സംസ്കാരം. എന്റെ ഭാര്യ പവിഴം. നമസ്കാരം കേട്ടോ, ഇരുന്നോളൂ കേട്ടോ. ഒരുപാട് വെയിലൊക്കെ കൊണ്ടോട്ടോ. കുടിക്കാൻ ചായ വേണോ കാപ്പി വേണോ? ചായ മതി. എന്നാ ഇരിക്കൂ ട്ടോ, നാരങ്ങ വെള്ളം ഇപ്പൊ കൊണ്ടുവരാട്ടോ. പോട്ടിട്ടോ മാധവേട്ടാ, പോട്ടിട്ടോ. നമ്മളെ ഇല്ല ഇല്ലോ ഇല്ലത്തുള്ള ഒരു അത് ഇല്ലാത്തതാണെന്ന് മനസ്സിലായി. ഇല്ലാത്തല്ല, നമ്മളെ ഇല്ലത്തായിരുന്നല്ലോ. ഏതില്ലായിരുന്നു? അതല്ലല്ലോ വിഷയം, ഇവിടെ പെണ്ണ് കാണുക എന്നുള്ളതാണല്ലോ. മോളെ വിളിക്കാം. ഇനി ഒന്ന്, നിങ്ങളൊരു കർഷക കുടുംബം എന്നല്ലേ പറഞ്ഞത്? എനിക്ക് ഒന്ന് ശിവകാശിയിലെ പടക്കം ഉണ്ടാക്കിയ ആൾക്കാരാണ്. എത്ര ടോയുടെ കേട്ടത്! എന്തോ കൊഴപ്പുണ്ടല്ലോ അവർക്ക്. ഫോണെടുക്ക ഞാൻ പറഞ്ഞു. പൗഡർ ഇടട്ടത് ഞാൻ പറഞ്ഞു, ഇടാൻ പറഞ്ഞ പാളു വേണ്ടെന്ന്. അല്ല, അത് ഈ ഇപ്പോഴത്തെ ചില പെൺകുട്ടികൾ അങ്ങനെയാണ്, മേക്കപ്പിലൊന്നും ഒരു താല്പര്യം കാണില്ല. നാച്ചുറൽ ബ്യൂട്ടി അതായിരിക്കും ഇഷ്ടം. അതല്ല, പിന്നെ ഈ ജിലേബി ഇല്ലേ, അത് ഞാൻ ഇന്നലെ വാങ്ങിച്ചു വെച്ചു ഉറുമ്പ് അരിച്ചു. ഇപ്പൊ നാല് മിനിറ്റ് ഈ ഉറുമ്പ് പാലുള്ള പൗഡർ അതിച്ചിരി ഇടാൻ പറഞ്ഞു. അവള് പറഞ്ഞു വേണ്ടെന്ന്. പൗഡർ ഇട്ടാ എന്നിട്ട് അന്നും ഇട്ടിട്ടില്ല, അത് വേണ്ടെന്ന് പറഞ്ഞേ. ഞങ്ങളെ കൊല്ലം കൊണ്ട് വന്ന തന്നെയാണ് ഉറുമ്പിലേക്ക്. കൊച്ചിനെ ഇറക്കിക്കോ, കൊച്ചിനെ ഇറക്കിക്കോ. പാട്ട് പോലെ ആയിരിക്കും ചായ, തണുത്ത് കാണും. ഞങ്ങളുടെ തോട്ടത്തിൽ നിന്ന് പറിച്ച തേയിലയും കൊണ്ടൊക്കെ ചായ. എവിടെ നിന്ന് പറിച്ച? തോട്ടത്തിൽ നിന്ന് പറിച്ച തേയിലേ. തള്ളുമെന്ന് പറഞ്ഞ് ഇങ്ങനെ തള്ളിക്കേറ്റേണ്ട കാര്യമുണ്ട്? പരിചയപ്പെടുത്തിയില്ലേ. ഇതെന്റെ കൂട്ടുകാരെ, എന്റെ അനിയനായിട്ട് വരും. ഇത് ചേട്ടനാണ്, മൂത്ത ചേട്ടൻ. മൂത്ത ചേട്ടൻ. ചേട്ടൻ എന്ത് ചെയ്യുന്നു? ചേട്ടൻ ഈ ബേക്കറിയുടെ ബോർമയുടെ മാനേജരാണ്. ബേക്കറിയുടെ ബേക്കറിയുടെ ബോർമ എന്ന് പറയുന്നത് നമ്മളെ ഇപ്പൊ ഈ ജിലേബി, ലഡു, കേക്ക് അങ്ങനെയുള്ള സാധനം ഉണ്ടാക്കുന്നത് ചേട്ടൻ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. സത്യം പറഞ്ഞ ചേട്ടൻ ഈ വക സാറുകളെ കണ്ട് പടുത്ത് ഇപ്പൊ ഇത് കാണാൻ പറ്റുന്ന മനം മറിക്കും. ചേട്ടനല്ല മനം മറിക്കുന്നത്.
സത്യത്തിൽ ഞങ്ങൾക്ക് അത് കാണുമ്പോൾ മനം മറിക്കുന്നത്. അല്ല ഇതിപ്പോ ചേട്ടൻ ഉണ്ടാക്കിയല്ലോ, അതുകൊണ്ടായിരിക്കും നമ്മളെ നാണം കെടുത്തത്. പെങ്ങളെ കണ്ടിട്ട് എന്ത് തോന്നുന്നു? കാണാൻ പറ്റത്തില്ല, ഒരു മതില് ഫ്രണ്ട് നിൽക്കുന്നുണ്ടേ. നാണം കുണിക്ക. അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ പെങ്ങള് പണ്ടേ അങ്ങനെയാ, പാത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിയാണ്. അല്ല അങ്ങനല്ല, കുട്ടികളുടെ ഒരു സ്വഭാവം. അതെ, പഴം കഴിച്ചാട്ടെ, സൂപ്പർ പഴം. ഇത് എന്റെ പറമ്പിൽ തന്നെ ഈ രാസവളം ഒന്നും ഇട്ടല്ല, അതിന്റെ ടേസ്റ്റ് ഉണ്ടാവും. നമ്മള് പശുവിന്റെ ചാണകവും മൂത്രവും ഇതെല്ലാം കൂടെ ഇങ്ങനെ ജൈവവളമാക്കി ഇങ്ങനെ കുഴച്ച് അതിങ്ങനെ വാരി കൊണ്ടുവന്ന് വാഴയുടെ ചുവട്ടിലിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ വളം ഇങ്ങനെ കേറി അതിങ്ങനെ വരുന്ന കൊലയാ. ആ പഴത്തിന് അതിന്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അത് പിന്നീട് മാറുമല്ലേ, മാറല്ലേ, വെള്ളത്തിന്റെ എഫക്ട് പിന്നീട് മാറി പഴത്തിൽ അങ്ങനെ കാണുന്നില്ലോ. ഈ ഗോമൂത്രം എന്ന് പറഞ്ഞോണ്ടായിരിക്കും, അത് ഇതിനകത്ത് വരത്തില്ലല്ലോ. പിന്നെ കോഴി കാഷ്ടം ഇട്ട്. ഇപ്പൊ ഇത്ര വയസ്സിക്ക് അപ്പൊ എന്തെങ്കിലും ചെറുക്കനും പെണ്ണിനും സംസാരിക്കാനുണ്ടോ? സംസാരിച്ചോട്ടെ, വന്നട്ടെ. അയ്യോ അയ്യോ, എന്റെ തൊണ്ടേ കുരുങ്ങാ വായിക്കോ. എന്താന്ന് വെച്ചാ രണ്ടുപേരും സംസാരിച്ചോട്ടെ. സംസാരിക്കും അച്ഛൻ കൂടെ നിക്കിയ മക്കളെ, അച്ഛന് പേടിക്ക്. മോളെന്തിനും അച്ഛൻ നേരിട്ട് നിക്കല്ലേ, മോള് പറഞ്ഞു. രണ്ടുപേരല്ലേ സംസാരിക്കും. ഇത് ഞാൻ നിങ്ങളുടെ കൂടെ പണ്ട് വേലി ചാടി വന്നേ പോലെയല്ല. ഇതിന് ചില ആചാരങ്ങളൊക്കെ ഉണ്ട്. അവര് സംസാരിക്കാണെങ്കിൽ സംസാരിച്ചോട്ടെ. അവര് സംസാരിച്ചോട്ടെ. നമുക്കെന്നാ അകത്തോട്ടിരുന്ന് കയറ്റിയാലോ. അല്ല ഇതൊക്കെ കഴിച്ച പിന്നെ എന്റെ പെങ്കളായോണ്ട് പറയുന്നല്ല. ഇവിടൊക്കെ ഇന്നാണ് ഓണം. ഞങ്ങളുടെ വീട്ടില് എന്നും ഓണം പോലൊക്കെ തന്നെയാ. അതെന്താ, എപ്പോഴും ഊഞ്ഞാലും ചേട്ടൻ എപ്പോ പറഞ്ഞാലും കെട്ടിത്തരും, ഫുൾ പച്ചക്കറി എല്ലാം ഓണം പോലെയാ. ഞങ്ങളെ വീട്ടിൽ എപ്പോഴും ദീപാവലിയാ. അതെന്താ, വെടിയും ബഹളം മാത്രമേ ഉള്ളൂ. തിരിഞ്ഞ് ചേട്ടൻ കുടിക്കോ? എന്ത് കുടിക്കോ? കള്ളക്ക മദ്യോ? അശോ, സത്യം പറഞ്ഞ ഈ മദ്യത്തിന്റെ സ്മെല്ല് കേൾക്കുമ്പോ തന്നെ ഛർദ്ദിക്കാൻ വരും. എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യോ. എന്ത്, സിഗരറ്റോ? ഈ സിഗരറ്റിന്റെ മണം കേൾക്കുമ്പോ ചുമക്കിഞ്ഞ എനിക്ക് അത് ഇഷ്ടമല്ലാത്ത കാര്യോ. മുറുക്കിനേക്കാത്ത എനിക്ക് അച്ചപ്പോ. അതല്ല, ഈ വെറ്റിലേം പുകയിലൊക്കെ വെച്ച് അയ്യോ, അതൊക്കെ മുറുക്കി കഴിഞ്ഞാ പല്ലില് കറയാവും, നാവ് പൊള്ളും, അതൊക്കെ ആരെങ്കിലും ചെയ്യോ? പിന്നെ എന്താ ദുശീലം? എങ്ങനെ ദുശീലങ്ങളൊന്നും ഇല്ലായിരിക്കില്ല. ഇല്ല ദുശീലം ഇല്ല. ഏതൊരു മനുഷ്യൻ എന്തെങ്കിലും ഒക്കെ ഒരു ദുശീലം കാണൂല. അമ്മ പറയാറുണ്ട് നാക്കെടുത്ത നുണയെ പറയുള്ളൂ. പറഞ്ഞ അല്ലെ, ഈ പറഞ്ഞതൊക്കെ സത്യമാണ്, നുണയൊന്നുമല്ല. ഇതൊക്കെ ആരെങ്കിലും കള്ളം പറയോ? പിന്നെ എനിക്ക് ഊഞ്ഞാലിന്ന് വീണതാ തല ഇറങ്ങി. ഊഞ്ഞാലിന്ന് തല ഇറങ്ങിയതാ? എന്റെ മക്കളെ വെറുതെ ഒരടിയും. എനിക്കത് ആവശ്യമുള്ളതാ. സംസാരിച്ചെ, ഞങ്ങളാകെ വിഷമിച്ചു. മക്കള് നമ്മളെ സംസാരിക്കും. ഒരു കാര്യം ചെയ്യും, ഊഞ്ഞാലെ കയറി ഇരിക്കണ്ട, വെറുതെ തലയിറങ്ങി എന്തിനാ വീഴുന്നത് അല്ലേ? സംസാരിച്ചെ, വാ നമുക്ക് അവിടെ പോയിരുന്ന് അടിക്കാം. അവിടെ സംസാരിക്കും. എന്റെ പെങ്ങളായോണ്ട് പറയണ എല്ലാറിയാലോ. ഷൈൻ ജയ്, ശരിയാണ് തല ചേച്ചി, ഇതൊന്നും. സത്യം പറഞ്ഞ ഗായത്രി ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇവിടെ വെച്ചല്ല. കണ്ടിട്ടുണ്ട് ഗായത്രിക്ക് എന്നെ ഇഷ്ടമായ അല്ലേ? ഇഷ്ടമായോണ്ടാണല്ലോ ഞാൻ ആക്രാന്തം പുത്തിഞ്ഞോട്ട് വന്നത്.
നമ്മുടെ കല്യാണം ഗംഭീരമായിട്ട് നടത്തണം. അച്ഛന്റെയും ചേട്ടന്റെ ആഗ്രഹം, അവര് ഗംഭീരമായിട്ട് നടത്തിക്കൊള്ളും. എല്ലാരും വിളിക്കണം, എന്റെ ഫ്രണ്ട്സിനൊക്കെ വിളിക്കണം. മിസ് കോൾ അടിച്ചാൽ മതി, അവര് തിരിച്ചു വിളിച്ചോളും, അപ്പൊ വിളിക്കാം. അല്ല ഇപ്പൊ എല്ലാവർക്കും അൺലിമിറ്റഡ് കോൾ ഉണ്ടല്ലോ. പിന്നെ വേറെ കേസ്, നമ്മുടെ കല്യാണം എന്തായാലും മെയ് 23 കഴിഞ്ഞിട്ട് നടത്തിയാണ്. ചെറുതായിട്ട് ഈ പാർട്ടി പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മധു സാറല്ലേ മത്സരിക്കുന്ന മധു സാറിന്റെ പാർട്ടിയുടെ പ്രവർത്തനമാണ് ഞാൻ. എന്നാലും പോസ്റ്റിലേക്ക് പോയുള്ളൂ. പക്ഷേ എല്ലാരും പറയണത് മധു സാർ ജയിക്കുന്നാണ്. മധു സാറിന്റെ ജനങ്ങളുടെ അടുത്തുള്ള ആ ഒരു സ്നേഹവും ജനങ്ങളെ ബുദ്ധിമുട്ടും എല്ലാ കാര്യങ്ങളും A to Z അറിയാവുന്ന ഒരാളാണ് മധു സാർ. മധു സാർ മാത്രമേ ജയിക്കൂ. അധ്യാപകനല്ലേ, ആ ഒരു വിലയില്ലേ. അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്ഥാനാർത്ഥിയായിട്ടിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ഒന്നീ അധ്യാപക അഡ്വക്കേറ്റ്. ഇവരൊക്കെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ച ആൾക്കാരാണ്. സ്കൂള്, ബസ്, വീട്, വീട്, ബസ്, സ്കൂൾ. അല്ലാതെ പൊതുജനത്തിന്റെയും സാധാരണക്കാരെയും പാവപ്പെട്ടവന്റെയും ഒരു കാര്യം അറിയാൻ സർക്കാരാ. പക്ഷെ മധു സാർ എങ്ങനെ അറിയുമോ, 15-ാമത്തെ വയസ്സില് സമൂഹത്തിൽ ഇറങ്ങി, രാഷ്ട്രീയത്തിൽ ഇറങ്ങിയ ആളാണ്. 10-ാം ക്ലാസ് തോറ്റിയപ്പോഴേ ജോലിയില്ലാത്തോണ്ട് രാഷ്ട്രീയത്തിൽ ചാടി. വിദ്യാഭ്യാസം ഇല്ലെങ്കിലും സമൂഹത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും സാർ അറിയാം. നമ്മള് ഭരിക്കുന്നവർക്ക് ഇച്ചിരി വിദ്യാഭ്യാസവും വിവരവും ഒക്കെ വേണം. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ വന്നില്ലേ പ്രളയം, അതേപോലെ കുറെ എണ്ണം വരും. ഞങ്ങളെ മന്ത്രിമാരാണോ ഈ മഴ പെയ്ച്ചത്? പലരും പറയണത് ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് ചായം കുടിച്ചിട്ട് രവിസാറിനെ കുറ്റം പറയാനുണ്ടല്ലോ. നിങ്ങളെ വീട്ടിൽ ഞാൻ വലിയേറി വന്നല്ല, ബ്രോക്കർ കൊണ്ടുവന്നാണ്. മക്കളെ ഇനി വന്നേ, മോളെ നിങ്ങൾ ഇവിടെ പെണ്ണ് കാണാൻ വന്നവരാണ്. നീ പെണ്ണ് കാണാൻ വന്ന്, മോളെ പെണ്ണ് കാണാൻ വന്നാണ്. നമ്മൾ ഈയിടയ്ക്ക് എന്തിനാണ് ഈ രാഷ്ട്രീയം പറയുന്നത്? ബുദ്ധൂസേ, നിങ്ങളെ രണ്ടുപേരെയും കൂടെ ഒറ്റയ്ക്ക് സംസാരിക്കാൻ വിട്ട, നിങ്ങളെ ജീവിതത്തെ കുറിച്ച് സംസാരിക്കാൻ നാണം ഒന്നാതെ ബുദ്ധിയില്ല. വേറെ ഒന്നും വിചാരിക്കില്ല. വേറെ ഒന്നും വെച്ചാൽ എന്തറിയോ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡൊക്കെ അനുസരിച്ചും ബാക്കി കാര്യങ്ങൾ വെച്ച് രവി സാറല്ലേ ജയിക്കൂ. അതുകൊണ്ടാണ് അവൾ അതിന് വേണ്ടി. രാഷ്ട്രീയം പറഞ്ഞത് നമ്മൾ ഇവിടെ ഇത് സംസാരിക്കേണ്ട കാര്യമില്ല. എന്റെ വീരതരെ, വർഷങ്ങളായിട്ട് നമ്മള് രവിസാറിന് വേണ്ടി ഞാൻ നേരത്തെ പോലും വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ എന്റെ പാദം പിന്തുടർന്ന് അവനും രവിസാറിന്റെ ക്വാളിറ്റീസ് ഉണ്ടല്ലോ. രവിസാർ കാൻഡിഡേറ്റ് ആണ്. അതെ അതെ. അതുകൊണ്ട് അവൻ അത് ഇത് അറിയാ. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. മോനിപ്പോ അറിയത്തില്ലല്ലോ. അല്ല എനിക്കറിയാം, ഞാൻ എത്രയോ വർഷമായിട്ട് മധു സാറിന് വർക്ക് ചെയ്യുന്നതാണ്. മധു സാറിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മധു സാർ എത്ര വർഷമായിട്ട് ഇവിടെ എം പി ആയിട്ട് ആളാണ്. എന്തെല്ലാം കാര്യം കൂടെ നിന്നിട്ട് എന്ത് കാര്യമാണ്? എം പിയുടെ ഫണ്ട് വിനിയോഗിക്കാൻ അറിയാൻ വയ്യാത്ത കക്ഷിയാണ്. ലാപ്സായി എം പി ഫണ്ട് ലാപ്സായി. ഫണ്ട് വിനിയോഗിക്കാന്ന് പറഞ്ഞാൽ ഇവിടെ ചെയ്യാനുള്ള പദ്ധതികൾ ആവശ്യമില്ല. എല്ലാം ഡെവലപ്പാണ്. എന്ത് ഡെവലപ്പാണ്? അല്ല ചേട്ടൻ ആവശ്യം എന്താണ്? നമ്മള് ഇതിനാണോ ഇവിടെ വന്നത്? നിങ്ങളിപ്പോ മധു സാറ് ജയിക്കണം എന്ന് പറഞ്ഞില്ലേ, ഇവിടെ കേരളത്തിൽ ജയിച്ചിട്ട് കേന്ദ്രത്തിൽ ചെന്ന് ആരെടുത്തിട്ട് സപ്പോർട്ട് ചെയ്യൂ? അതിനെ നമ്മളെ വാക്കിന്ന് വരണ്ടേ? കേന്ദ്രത്തിൽ ചെയ്യേണ്ട രാഷ്ട്രീയം പറഞ്ഞല്ല മാമ, രാഷ്ട്രീയം പറഞ്ഞല്ല. കേന്ദ്രത്തിൽ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, കേരളത്തിൽ ചെയ്താ പോരെ നല്ല കാര്യങ്ങൾ. എന്തിനേത്? ഞാൻ പറഞ്ഞല്ല, മധു സാറ് കെട്ടിയ ഒരു പാലം, മധു സാറ് പാലം കെട്ടിയായിരുന്നു. ആ പാലത്തിന്റെ കൊടി തോരണങ്ങൾ 2 വർഷമായിട്ട് അടിച്ചു മാറ്റിട്ടില്ല. ഉദ്ഘാടനത്തിന് കെട്ടിയ ജനങ്ങൾ അടിച്ചു മാറ്റിയിട്ടില്ല. എന്തുകൊണ്ട്? 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 മധു സാറിനോട് ജനങ്ങൾക്കുള്ള സ്നേഹവും വിശ്വാസവും ഉണ്ട്. അതുകൊണ്ടല്ല, ആ തോരണത്തിന്റെ ബലത്തിലാണ് ആ പാലം ഇപ്പോഴും ഇരിക്കുന്നത്. പിന്നെ നാട്ടുകാർക്ക് ഒരു ഉപകാരം ഉണ്ടായി ആ പാലം കെട്ടിയതുകൊണ്ട്. വെയില് കൊള്ളാതെ പാലത്തിന്റെ അടി കൂടെ നീന്തി അപ്പോൾ പോകാൻ പറ്റില്ല. നമ്മൾ ഇവിടെ വന്നത് ഇത്
പറഞ്ഞു പറഞ്ഞു വേറൊരു കോമഡി എന്താണെന്നറിയാമോ? ഇപ്പൊ തന്നെ പറഞ്ഞ നിങ്ങളാ പാർട്ടിയിലെ 6 MLA പിടിച്ച് MP സീറ്റിലേക്ക് മത്സരിക്കുന്നുണ്ട്. ഈ 6 ജയിക്കത്തില്ല, അഥവാ ജയിച്ചാൽ ഈ 6 റീഎലക്ഷൻ വേണമല്ലോ. അതിന്റെ ചെലവ് ആര് വഹിക്കും? നിങ്ങളും നിങ്ങളെ മറ്റേ പാർട്ടി ആയിട്ടുള്ള ഒത്തുപോക്ക് നമുക്കറിയാം. എന്തിനു കൊടുത്താലും അങ്ങ് കേന്ദ്രത്തിൽ വരുമ്പോ നിങ്ങൾ കേന്ദ്രത്തിന്റെ കാര്യമൊന്നും പറയണ്ട. ഇപ്പൊ ഞാൻ കേരളത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാ ജോലിക്കും ഒരു ഹിന്ദിക്കാരി വേണം എന്ന് പറഞ്ഞാൽ ഒരു വാർക്കപ്പണിക്കായാലും റോഡ് പണിക്കായാലും ആശാരി പണിക്കായാലും ബിൽഡിംഗിന്റെ വർക്ക് കൺസ്ട്രക്ഷൻ വർക്കായാലും മുടി വെട്ടാൻ വരെ ഹിന്ദിക്കാരൻ ഇറക്കിയത്. ഇപ്പൊ ഇവര് സ്ഥാനാർത്ഥിയായിട്ട് ഹിന്ദിക്കാരൻ ഇറക്കി. നിങ്ങളെ പീഡനം പോലെ ഞങ്ങൾ ചെയ്യുന്നില്ലല്ലോ. നിങ്ങൾ കണ്ടോ, നിങ്ങൾ കണ്ടോ, നിങ്ങൾ കണ്ടോ, ഞാൻ പറയട്ടെ, നമ്മളിവിടെ എന്തിനു വന്നത്? രാഷ്ട്രീയം പറയാനാണോ? അതുമല്ല, അച്ഛൻ എന്ന് പറയുമ്പോ ഭയങ്കര സംസ്കാരമുള്ള ഒരു മനുഷ്യനാണ്. അല്ല, പീഡന കാര്യമൊക്കെ അല്ല, നല്ല ക്ഷമയെന്ന് പറഞ്ഞാ എന്റെ അച്ഛനെ കണ്ടുപിടിക്കണം. സത്യം, എന്റെ അച്ഛന്റെ മുഖത്ത് നോക്കി പഠിക്കണം. അച്ഛനെ അടിച്ചിട്ട് നീ മസാറിനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്, ദൂരെ ഒന്ന് പ്രസംഗിക്കാൻ കണ്ടിട്ടുണ്ട്. മസാർ നിന്റെ ആരാ? നേതാവ്. അല്ല, നിങ്ങളെ ഈ രംസാറിനെ കണ്ടിട്ടുണ്ടോ? രണ്ടുപ്രാവശ്യം വീട്ടിൽ വന്നിട്ടുണ്ട്, ഓട്ട് പിടിക്കാൻ. അപ്പൊ അണികൾ കേൾക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഈ മധുസാറിന്റെ രവിസാറിന്റെ മോന്റെ മോടേയും കല്യാണം അടുത്ത മാസം തന്നെ ഇവിടെ അടുത്തൊരു ഓഡിറ്റോറിയം എത്തി നടക്കാൻ പോവാ. നിന്നോട് മധുസാർ കല്യാണം വിളിക്കാൻ വന്ന പറഞ്ഞോ? രവിസാർ നിങ്ങളോട് പറഞ്ഞോ കല്യാണം? ഞങ്ങൾ അറിഞ്ഞില്ല. നിന്നോട് പറഞ്ഞോ? ആ, ഇതാണ് നിങ്ങൾ അണികളുടെ കുഴപ്പം. നേതാക്കന്മാർക്ക് ഒരു കുഴപ്പവും ഇല്ല, അവര് തോളെ കൈയിടുന്നു, മോളുടെ മോന്റെ കല്യാണം പരസ്പരം നടത്തുന്നു, ഭക്ഷണം ഒരുമിച്ച് കഴിക്കുന്നു, സുഖവാസത്തിന് പോണു, സുഖമായിട്ട് ജീവിക്കുന്നു. ഇവിടെ നിങ്ങൾ അടിയും വഴക്കും വെട്ടും കുത്തും അണികളായിട്ട് ഹോ. ഇന്നെയൊക്കെ സമ്മതിക്കണം കേട്ടോ. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാ രാഷ്ട്രീയത്തിന് പേര് ഒരു കല്യാണം മുടക്കുന്നത്. ദേ ഒരു കാര്യം പറയാം, നീയൊക്കെ ഒരു കാലത്തും കുടം പിടിക്കത്തില്ലടാ. മാമ, അത് ഈ പ്രായത്തിന്റേതായ പക്വത കുറവ് എനിക്കുണ്ട്, എല്ലാത്തിനും എടുത്തു കാട്ടുള്ളൂ. അല്ല മക്കളെ, ഇത്ര പ്രായവും വിവരം ഉണ്ടെന്നൊക്കെ അഹങ്കരിച്ച ഞാൻ പോലും രാഷ്ട്രീയം എന്ന് പറഞ്ഞപ്പം എന്റെ മകളുടെ കല്യാണം മറന്ന് നിന്നെ തല്ലാൻ വന്നില്ലേ. അപ്പൊ ഞാനാ നിന്നോട് മാപ്പി ചോദിക്കണ്ടകത്തിരുന്ന് ഊണ് കഴിക്കാം, ഭക്ഷണം കഴിച്ചിട്ട് പോയാ മതി. അകത്തിരിക്കും. അങ്ങനെ പൊളിഞ്ഞ ഒരു കല്യാണം കൂടെ നേരെയായി. എന്റെ ദൈവമേ ചേട്ടാ, എന്താ നിങ്ങൾക്ക് ഇത്രയും വിവരവും വിദ്യാഭ്യാസവും ഉണ്ടായിരുന്നില്ലേ? എടാ, വിവരവും വിദ്യാഭ്യാസവും ഒന്നും ഉള്ളതുകൊണ്ടല്ല പിന്നെ. അതെ, ഇവന്മാർക്ക് രാഷ്ട്രീയത്തിന്റെ പേര് ഇവിടെ കിടന്ന് വഴക്കുണ്ടാക്കി കല്യാണം മുടങ്ങിക്കഴിഞ്ഞാല് എന്റെ കമ്മീഷൻ എനിക്ക് പോകും. ഈ കമ്മീഷൻ കിട്ടിയാൽ എനിക്ക് എന്റെ കുടുംബത്തെ തീറ്റിപ്പോറ്റാൻ പറ്റും. അല്ല, ബ്രോക്കർ ഇവിടെ നിൽക്കുകയാണോ? ഊണ് കാലായിട്ടുണ്ട് കേട്ടോ. എന്നാ പിന്നെ നാരങ്ങവെള്ളം കുടിച്ചിട്ട് പോവാട്ടോ.